നമസ്കാരം ദൈവത്തെയും മോദിയെയും രാഹുൽ ഒന്ന് ആക്ഷേപിച്ചു നാവെടുത്തതേയുള്ളൂ അടുത്ത നിമിഷം സ്റ്റേജ് ഉൾപ്പെടെ ഇടിഞ്ഞു താഴുന്നു പാടലിപുത്ര മണ്ഡലത്തിലെ പാലിഗഞ്ചിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി മിസാഭാരതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലാണ് ഈ സംഭവം അരങ്ങേറിയത് മിസാഭാരതിയും തൊട്ടു പിന്നിലുണ്ടായിരുന്ന ആർ ജെ ഡി നേതാക്കളും പെട്ടെന്ന് കയറി പിടിച്ചതുകൊണ്ട് മാത്രം രാഹുലിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ജനങ്ങളെ സേവിക്കാനാണ് ദൈവം തന്നെ അയച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനെ പരിഹസിച്ചുകൊണ്ടാണ് രാഹുൽ ഒരു പ്രചാരണം അങ്ങ് നടത്തിയത് പ്രചാരണ പരിപാടിയിൽ സ്റ്റേജിലിരിക്കുന്ന മറ്റുള്ളവർക്ക് രാഹുൽ ഒരു ആശ്വാസവാക്ക് വാക്ക് പങ്കുവെക്കുകയും ചെയ്തു മോദി ഇനി പ്രധാനമന്ത്രി ആകില്ല എന്നും ബീഹാറിലും യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി തന്നെ ഭരിക്കുമെന്ന് രാഹുൽ പറഞ്ഞു പക്ഷേ എന്നാണ് ഭരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഏത് വർഷമാണെന്നും പറഞ്ഞിട്ടില്ല തന്നെ ദൈവം അയച്ചതാണെന്ന് മോദിയുടെ കഥ തിരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ ഏജൻസികൾ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്നും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദാനിയെക്കുറിച്ച് ഇടി ചോദിക്കുമെന്നും രാഹുൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഭരിക്കുമെന്നാണ് രാഹുൽ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ജൂൺ ഒന്നിന് ഇന്ത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ ഒരു കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എന്താണെന്നാൽ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നതാണ് പ്രധാന കൂടിക്കാഴ്ചയിലെ വിഷയം ഇന്ത്യ മുന്നണിയുടെ അതുകൂടാതെ ഏതൊക്കെ വകുപ്പുകളിലാണ് മന്ത്രിമാര് ഭരിക്കുക എന്നതും ഒരു ചർച്ചാ വിഷയമാണ് ഇന്ത്യ മുന്നണി ഭാരതം ഭരിക്കാൻ ഒരുങ്ങിയാൽ അഞ്ച് വർഷം കൂടുമ്പോൾ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിമാർ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വരുമെന്നത് നമുക്ക് എടുത്തു പറയാം കോൺഗ്രസിന് നേരെ നിലവിൽ പാകിസ്ഥാനിൽ നിന്നൊക്കെ സ്നേഹ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് പാകിസ്ഥാനിലെ മന്ത്രിമാർ തന്നെ കോൺഗ്രസിന് സ്നേഹ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ കോൺഗ്രസ് തന്നെ പറഞ്ഞതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത് റദ്ദാക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഉത്തമ തെളിവാണ് കാശ്മീർ വീണ്ടും അശാന്തിയിലേക്ക് പോകുമെന്ന് രാഹുൽ ഗാന്ധിയുടെ ചിന്തയാണത് അങ്ങനെ വരാതെ നോക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ ഒരു കടമയാണ് അതുകൂടാതെ മറ്റൊരു വിവാദവും രാഹുൽ ഗാന്ധി പറഞ്ഞു അഗ്നിബദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വംശീയ പരാമർശമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അതൊരു വൽ വിവാദത്തിലേക്ക് തന്നെ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് പദ്ധതിയിൽ നിന്ന് കാലാവധി കഴിയുമ്പോൾ പുറത്താക്കുന്ന നാലു പേരിൽ മൂന്ന് പേരും ആദിവാസികളും ദളിതരും പിന്നോക്ക ഭാഗത്തിൽപ്പെട്ടവരും ദുർബലരായ വിഭാഗങ്ങളിൽ പെട്ടവരും ആയിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജോലിയിൽ സ്ഥിരപ്പെടുത്തുന്നവർ അതീ സമ്പന്ന കുടുംബത്തിൽ നിന്ന് ഉള്ള ആളുകളെ മാത്രമായിരിക്കും ജോലിയിൽ സ്ഥിരപ്പെടുത്തുക എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ വാചകം ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല എന്ന് തന്നെ എടുത്തു പറയാം നിങ്ങൾ ഭരിച്ചത് കൊണ്ടാണ് കാശ്മീരിന്റെ പല ഭാഗങ്ങളിപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലുള്ളത് അത് തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ ഭാരതം അധികാരം മാത്രം മോഹിച്ചിരിക്കുന്ന ഒരു കുറ്റം നേതാക്കൾ മാത്രം രൂപം കൊണ്ട ഒരു മുന്നണി ആ ഒരു പേരാണ് ഇന്ത്യ മുന്നണി ഇവരുടെ ചിന്ത ഇതാണെങ്കിൽ ഭാരതത്തിൽ ഇവർക്കൊരു അധികാരം കൊടുക്കരുത് എന്ന് തന്നെ എടുത്തു പറയണം കൊടുത്താൽ ഇവർ ഭാരതത്തിൽ നശിപ്പിക്കും തീവ്രവാദികൾക്ക് ഭാരതത്തിൽ വരാനുള്ള വഴി ഇവർ തന്നെ ഒരുക്കി കൊടുക്കും